പെസഹാ വ്യാഴം, നാഥന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയുടെ ഓർമ്മ. നിത്യസാർവത്രിക ബലിയായി അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അവൻ നൽകുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തെ ദൈവസ്നേഹത്തിന്റെ നിത്യസ്മാരകമാക്കി മാറ്റുന്നു. ബലിയുടെ അവസാനം നമ്മെ സ്നേഹത്തിലെത്തിക്കണമെന്ന് പഠിപ്പിക്കാൻ ബലിയെ തന്നെ അവൻ സ്നേഹമാക്കി മാറ്റി. അമൃത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ നമ്മിൽ ചൊരിയുകയും ചെയ്തു. ആ സ്നേഹബലി അടിമയായവൻ, അടിമയുടെ വിലയ്ക്ക് ഒറ്റിക്കൊടുക്കപ്പെടാനിരുന്നവൻ അടിമയെപ്പോലെ സഹജന്റെ പാദം കഴുകുകയാണ്. മേലിൽ നിങ്ങൾ ശിഷ്യരല്ല, സ്നേഹിതരാണ്, സഹോദരരാണ്. സ്നേഹത്തിൽ നാം അവനിൽ പങ്കുചേരുകയാണ്. അവൻ പാദം കഴുകിയതിനാൽ നാം അവനിൽ പങ്കുചേരുന്നു. അവനിൽ പങ്കുചേരുന്നതിനാൽ നാം പരസ്പരം പാദം കഴുകാൻ വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ക്രമാനുഗതമായി ദൈവം തന്നെ തന്നെ പകർന്നു നൽകിയ ഉടമ്പടികളെല്ലാം ഇവിടെ കനത്ത് ഊറി നിൽക്കുകയാണ്. നിത്യസ്നേഹത്തിന്റെ ഈ ഉടമ്പടിയിൽ പെസഹാ വിരുന്നിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കുഞ്ഞാട് വേറെയില്ല. ഇവൻ തന്നെയാണ് യഥാർത്ഥ പെസഹാ കുഞ്ഞാട്. തിടുക്കത്തിന്റെയും ശ്വാസമുട്ടലിന്റെയും കഷ്ടാനുഭവങ്ങളുടെയും പുളിപ്പില്ലാത്ത അപ്പം. കേവലം ഗോതമ്പ് പൊടിച്ച് ജലത്തിൽ അലിയിച്ച് കല്ലിൽ ചുട്ടാൽ അത് തയ്യാറാണ്. അതിന് പുളിമാവിന്റെ സങ്കീർണതകളോ മാർദ്ദവമോ ഇല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അലിയുന്നത് പോലെ തന്റെ ആസന്നമായ മണിക്കൂറിൽ താൻ അലിയപ്പെടണമെന്ന് നാഥൻ പറഞ്ഞിരുന്നുവല്ലോ, യോഹന്നാൻ 12. അങ്ങനെ അലിയാതെ നമ്മുടെ സ്നേഹബലികൾ പൂർത്തിയാകില്ല എന്നും അവൻ പറഞ്ഞിരുന്നു. ബലിയല്ല, സ്നേഹകാരുണ്യമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അവൻ ആവർത്തിച്ച് പഠിപ്പിച്ചു. തന്റെ പിതാവ് പരിപൂർണനാകുന്നത് പോലെ പരിപൂർണനാകാനും, തന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരാകാനും. പരിപൂർണത, ഉദ്ദേശപൂർത്തി, ടെലോസ്, അത് കാരുണ്യത്തിലാണ്. ഒരിക്കലും ആയാത്ത ദൈവിക കാരുണ്യത്തിന്റെ ഉടമ്പടി തികവാണ് അതിനാൽ ഈ നവമായ പെസഹ. അതുകൊണ്ടാണ് പെസഹ കുഞ്ഞാടിന്റെ അന്ത്യമൊഴികൾ എല്ലാം പൂർത്തിയായി എന്നാകുന്നത്. ടെറ്റലസ്റ്റായി, തന്റെ ദൈവിക ഉദ്ദേശം, ടെലോസ്, പൂർത്തിയായി എന്ന്. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി നാഥൻ തന്നെ തന്നെയാണ് നമുക്ക് പകുത്തു നൽകിയത്. ഇതെന്റെ ശരീരമാകുന്നു, ഇത് ഭക്ഷിക്കുവൻ. നാം അവനെ ചവച്ചരച്ച് കഴിക്കണമെന്ന് തന്നെയാണ് യോഹന്നാൻ 6 പഠിപ്പിക്കുന്നതും. പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാം പരിശുദ്ധരാകേണ്ടതിന്. ബലി, സാക്രിഫൈസ് എന്നാൽ പരിശുദ്ധി വരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. സാക്രിഫിച്ചേരെ. എല്ലാം പൂർത്തിയാക്കപ്പെടുകയാണ്, എല്ലാം നവമായി തുടങ്ങാൻ തന്നെ. 1 കൊരിന്ത്യോസ് 5:7-8 നമ്മോട് പറയുന്നത് പോലെ പരിശുദ്ധ കുർബാന അനുഭവം നമ്മെ ക്രിസ്തുവിൽ പങ്കാളികളാക്കുന്നു. അതിനാൽ ദുഷ്ടതയുടെ പുളിമാവുകൾ ഒഴിവാക്കി നമുക്ക് മുന്നേറാമെന്ന്. ഞെരുക്കത്തിന്റെ അപ്പമാണത്, നിയമാവർത്തനം 16:3. എന്നാൽ ക്ലേശത്തിന്റെ അപ്പം നമുക്കുള്ള വഴിയാഹാരം തന്നെയാണ്. നമ്മെ വഴി നടത്തുന്ന നാഥൻ അത് നമുക്ക് പകരുകയും ചെയ്യുന്നു നേർവഴി നടക്കാൻ. യെശയ്യാ 30:10. 2-ാം നൂറ്റാണ്ടിലെ വിഖ്യാത പിതാവായ സാർദീസിലെ മെലിറ്റോ തന്റെ സുന്ദരമായ പെസഹ പ്രസംഗം പെരി പാസ്കായിൽ പറയും പോലെ, ആബേലിൽ കൊല്ലപ്പെട്ടത് അവനായിരുന്നു, ഇസഹാക്കിനെ പോലെ ബന്ധിതനായതും അവനായിരുന്നു, ജോസഫിനെ പോലെ വിൽക്കപ്പെട്ടവനും, മോശയെ പോലെ അവമാനിതനും, ദാവീദിനെ പോലെ വേട്ടയാടപ്പെട്ടതും അവനായിരുന്നു, പ്രവാചകന്മാരിൽ അവമാനിക്കപ്പെട്ടതും അവനായിരുന്നു. നമ്മുടെ പേരുകളും നിണവഴികളും ഈ പട്ടികയിൽ ചേർത്ത് വെച്ച് നോക്കൂ. ഇതെല്ലാം അവൻ തന്നെയായിരുന്നു. ലോകാരംഭം മുതലേ നമുക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാട്. വെളിപാട് 13:8. അവൻ്റേതല്ലാത്ത ഒരു വേദനയും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. മുൾപടർപ്പുകളിൽ തൂങ്ങിയാടിയ ആ കുഞ്ഞാട് ഇസഹാക്ക് ചോദിച്ചു, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? വിറയ്ക്കുന്ന ചുണ്ടിൽ അബ്രഹാം പറഞ്ഞു, കുഞ്ഞാടിനെ ദൈവം തരും. ദൈവം ആ കുഞ്ഞാടിനെ തരിക തന്നെ ചെയ്തു. യോഹന്നാൻ 1, തന്റെ കുഞ്ഞാടുകൾ നശിക്കാതിരിക്കാൻ. യോഹന്നാൻ 21.